അടുത്തൊരു വ്ളോഗ് ഞങ്ങൾ സൗദിയിൽ പോവാണ്. അപ്പൊ ഞങ്ങൾ ഭാരതം ഇങ്ങനെ സൗദിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ സൗദിയിൽ പോയിട്ട് ഒരു മന്തി അടിക്കേണ്ട പ്ലാനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ ഭാരതം എന്താ മന്തിയില്ലെന്ന്. അതൊന്നുമല്ല, സൗദിന്റെ ഭയങ്കര സ്പെഷ്യൽ മന്തിയാണ്. അപ്പൊ ഏകദേശം ഇവിടുന്ന് 300 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഞങ്ങൾ പോവാണ്. ഫ്രണ്ട് ഉസ്മാൻ ഉണ്ട്, സ്ഥിരം കുറ്റി ഉണ്ട്, അതുപോലെ തന്നെ ആന്റി അവരെയോ ജാഫർ, എന്റെ രണ്ട് ചൈനീസ് ഫ്രണ്ട് ഉണ്ട് ബാക്കില്, ജാഫർ ഉണ്ട്. അത് സൗദിയിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോ പോകുന്ന പോക്കിന് ഞങ്ങൾ ബഹ്റൈനിലെ കൂടി സൗദി ബൈ റോഡ് പോകുമ്പോ കുറച്ച് കാഴ്ചകൾ ഇതൊക്കെ കാണിച്ചു തരാം. നിങ്ങള് ചിലപ്പോ ബഹ്റൈൻ രണ്ട് ആൾക്ക് ഇതൊരു പുതുമല്ലായിരിക്കും, പക്ഷെ നാട്ടിലുള്ള നിങ്ങളൊക്കെ ഇത് കണ്ടു വെക്കും. നല്ല രസം കുറച്ച് കാര്യങ്ങള് ബഹ്റൈനിലേക്ക്. ആ ഇവിടുത്തെ തന്നെ കുറെ അറിയാത്ത ആൾക്കാരുണ്ടാവും, സൗദി കോസ്റ്റിനെ കാണാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെ പല ആൾക്കാരുണ്ടാവും. പക്ഷെ കിങ് ഫഹദ് കോസ്ഫേയിൽ കൂടിയാണ് നമ്മൾ സൗദി അറേബ്യയിലേക്ക് കടക്കുക. അപ്പോൾ കിങ് ഫഹദ് കോസ്ഫേയിലൂടെ കടക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ കാണുന്ന ടോൾ ഗേറ്റിൽ നമ്മൾ 2.5 ബീഡ് നമ്മൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷമേ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ്, ഈ കോസ്ഫേയിലെ ബ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇതൊരു ടോൾ ചാർജാണ്, 2.5 ബീഡി. ഇത് ഏകദേശം 30-35 വർഷത്തിന് മേലായി ഇപ്പം ടോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവൾ ഞങ്ങൾ 2.5 ബീഡി കൊടുത്ത ശേഷം ഞങ്ങൾ സൗദി അറേബ്യയിൽ കടക്കുകയാണ്. അതേപോലെ നമ്മൾ തിരിച്ചു വരുമ്പോൾ സൗദിയിലെ ടോൾ ഗേറ്റിൽ നമ്മൾ എന്തും വീണ്ടും 25 റിയാൽ നമ്മൾ അവിടെയും കെട്ടണം. ബഹ്റൈനിലെത്തുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, അവരെല്ലാം ഏറ്റവും വലിയ ആഗ്രഹമാണ് സൗദി ബ്രിഡ്ജ് ഒന്ന് കാണണം, അവിടെ പോകണം, അവിടെ ഒന്ന് പോയി ഒന്ന് ഫോട്ടോയിൽ എടുക്കണം എന്ന് വലിയ ആഗ്രഹമുള്ള ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. പക്ഷേ ഇന്നും ഇവിടെ എത്താത്ത ഒരുപാട് സ്നേഹിതന്മാരുണ്ട് ഗൈസ്. ഈ ഒരു സൗദി പാലമുണ്ടല്ലോ, പകുതി ബഹ്റൈനിലും പകുതി സൗദി അറേബ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ കാണുന്നില്ല, അത് സൗദി അറേബ്യയാണ് ഗൈസ്. 1986 ഈ ഒരു പാലം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ഈ പാലത്തിൻ്റെ നീളമുണ്ടല്ലോ 25 കിലോമീറ്ററാണ്, നിങ്ങൾ വിശ്വസിക്കോ, 25 കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജാണിത്. അപ്പോൾ അതിന് ശേഷം ഉണ്ടല്ലോ ബഹ്റൈനിലേക്ക് ഒരുപാട് ദിനം പ്രതി ആയിരക്കണക്കിന് വണ്ടികളാണ് ഈ കോസ്വേയിലൂടെ കടന്നു പോകുന്നത് ഗൈസ്. അന്ന് മുതൽ തുടങ്ങിയ ഈ ടോളാണ് ഗൈസ്, നിങ്ങൾ വിചാരിച്ചു നോക്കി. അപ്പോൾ എന്ത് വരുമാനം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അതിർത്തി കിടക്കുകയാണ്, രണ്ട് ചൈനീസ് പാസ്പോർട്ടും രണ്ട് ഇന്ത്യക്കാരും, ബഹ്റൈൻ അതിർത്തി വിടുകയാണ്. ഇതാണ് നമ്മൾ സൗദിയിലേക്ക് കടക്കുന്ന കോസ്ഫേ കഴിഞ്ഞുള്ള എമിഗ്രേഷൻ കൗണ്ടർ. ഇവിടത്തേക്കുള്ള ക്യൂ ആണ്. ഇപ്പം കുറച്ച് ഇന്ന് തിരക്കുണ്ട്, അല്ലെങ്കിൽ ചില സമയത്ത് തിരക്കുണ്ടാവില്ല. വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങണ്ട ഗൈസ്, വണ്ടി തന്നെ പാസ്പോർട്ട് കൊടുക്കുക, അവർ സ്റ്റാമ്പ് അടിച്ചു തരും, അതുപോലെ തന്നെ സൗദി ബാക്കി സൗദി വെച്ച് കാണാം. ആ ദൂരെ കാണുന്ന ടവർ ഉണ്ടല്ലോ, അതിനൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ ഞങ്ങൾ വന്ന് സൗദി അറേബ്യ കാണാൻ ഇതിൻ്റെ മുകളിൽ ടിക്കറ്റ് എടുത്ത് സൗദി അറേബ്യ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സൗദി അറേബ്യൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ പറയും കണ്ടാ സൗദി അറേബ്യ. പിന്നീടത് കുറച്ച് കാലത്തിന് ശേഷം അത് എന്ത് ചെയ്യും, പൂട്ടിയിട്ട്. അത് ഭയങ്കര തീരാ ദുഃഖമായി ഗൈസ്, അത് വലിയൊരു മിസ്സിങ് ആണ് ഞങ്ങൾക്ക്, ബഹ്റൈൻ പ്രവാസികൾക്ക്. എന്തുകൊണ്ട് പൂട്ടിയിട്ടെന്നറിയില്ല, ചില കൺസ്ട്രക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരിക്കും. എന്തായാലും പുതിയ ആൾക്ക് അതിനെപ്പറ്റി അറിയില്ല, പഴയ പ്രവാസികൾക്ക് അതിനെപ്പറ്റി അറിയാം. നമ്മളാദ്യം സൗദിയിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുക, കസ്റ്റംസ് വണ്ടി ക്ലിയറൻസ് എടുക്കണം. ഇത് സ്വന്തം ഉസ്മാൻ്റെ പേരിലുള്ള വണ്ടിയായതുകൊണ്ട് വളരെ ഈസി ആയി തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കസ്റ്റംസ് ക്ലിയറൻസ് ഇല്ലെങ്കിൽ നമുക്ക് സൗദി അറേബ്യയിൽ കടക്കാം. അല്ലെങ്കിൽ നിങ്ങളെ പേരിലുള്ള വണ്ടി അല്ലേ, നിങ്ങളേതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അവിടെ നിന്നൊരു പേപ്പർ മതി. ഇതാണ് ഗൈസ് കസ്റ്റംസ് നമ്മളെ വണ്ടി ക്ലിയറൻസ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മൾ ഇനി പോകുന്നത് പാസ്പോർട്ട് കൗണ്ടർ. ഇതാണ് ബഹ്റൈനിലെ പാസ്പോർട്ട് എമിഗ്രേഷൻ കൗണ്ടർ. ഇവിടെ നമ്മൾ പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഗൈസ് ഞങ്ങൾ പാസ്പോർട്ടിൽ ബഹ്റൈൻ്റെ സ്റ്റാമ്പ് കഴിഞ്ഞ് ഇനി സൗദിയിലേക്ക് കടക്കുകയാണ്. ഇപ്പം മാറി ഗൈസ് ഞങ്ങൾ സൗദിയിലേക്ക് കടക്കുകയാണ്. നിയമം ശരിയത്താണ്. ഇതാണ് സൗദിയിലെ നമ്മുടെ എമിഗ്രേഷൻ കൗണ്ടർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, പാസ്പോർട്ട് അടിക്കും, ഇനി സൗദീൻ്റെ വിസ ഉണ്ട്. ആ ഗൈസ് അങ്ങനെ നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സൗദിയിലേക്ക് കാല് കുത്തി ഗൈസ്. അങ്ങനെ എല്ലാ ബഹ്റൈൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞ് സൗദി കഴിഞ്ഞ് ചില സമയത്ത് സുഹൃത്തുക്കളെ പെട്ടെന്ന് ക്ലിയർ ആവും, ചില സമയത്ത് ചില മുഷിപ്പൻ ആൾക്കാരുണ്ടാവും, അവര് വെറുതെ ടൈം വേസ്റ്റ് ആക്കും. നമ്മൾ വണ്ടിയെല്ലാം കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം. ഇന്നൊന്നും ചില സമയത്ത് ഇപ്പൊ ഒന്നും ചെക്ക് ചെയ്യില്ല, ഡിക്കി തുറന്ന് ഡോർ തുറന്ന് എല്ലാം കാട്ടിച്ചു കൊടുക്കണം.
അപ്പെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ഞങ്ങൾ സൗദിന്റെ മണ്ണിൽ കാല് കുത്തിരിക്കുന്നു ഗൈസ്. അങ്ങനെ മനോഹരമായ സൗദിന്റെ സിറ്റിയിലേക്ക് ഇതാ ഇതാണ് സൗദി, സൗദി അറേബ്യ. രണ്ട് സൈഡിലും നല്ല നീലക്കടലാണ് ഗൈസ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ നേരെ നമ്മൾ കടലിൽ പോകും, നമ്മൾ അതിന് മീൻ പിടിക്കും. ഇതാണ് സൗദി കോസ്റ്റിന്റെ പകുതി ബഹ്റൈനിലും പകുതി സൗദിയിലാണ്. അപ്പൊ ഇത് നിങ്ങൾ കാണുന്നത് സൗദി ബ്രിഡ്ജാണ് കേട്ടോ. എനിക്കൊന്ന് ബഹ്റൈനേക്കാൾ രസമുള്ളത് സൗദി അല്ലേ, ബ്രിഡ്ജ് പാലം റോഡ് നല്ലത് ബഹ്റൈന്റെ ആണ്, പിന്നെ പാലത്തിന്റെ ഭംഗി സൗദിയാണ്. അതായത് ഇങ്ങനെ അവര് എനിക്കൊന്ന് പാലം ഇടാം, ഷിപ്പ് പോകാൻ ആയിരിക്കുമല്ലോ ഉസ്മാൻ ഇങ്ങനെ പൊക്കി വെച്ച ഒരു നമ്മൾ കയറ്റം കയറിയിട്ടാണ് ഈ പാലം പോകുന്നത് കണ്ടാ. നല്ല മനോഹരമായ കടലുണ്ട് ഗൈസ്, കടലുണ്ട് രണ്ടു വശത്തും മനോഹരമായ കടൽ, നീലക്കടലുള്ള ഒരു ബ്രിഡ്ജിനു കൂടിയുള്ള യാത്രയാണിത്. ഇതാണ് കോബർ, അൽകോബർ സൗദി അറേബ്യയിൽ അൽകോബർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് കോബറിലെ ലുലു. അൽകോബർ ഹിൽട്ടൺ ഗൈസ് പണ്ട് കാലത്തല്ലേ ഉസ്മാനെ നമുക്ക് സൗദിയിൽ പോകണമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, ഒരുപാട് ചിന്തിക്കാൻ പോലും പറ്റാതെ പക്ഷെ ഞാൻ പോയിരുന്നു കേട്ടോ. ഞാൻ 25 വർഷം മുമ്പെല്ലാം ഞാൻ സൗദി വിസ എടുത്ത് ദുബായിലേക്ക് ബൈ റോഡ് ഞാൻ പോയിരുന്നു. പക്ഷെ ഇപ്പോ ഏത് സാധാരണക്കാരനും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സൗദിയിലേക്ക് പോവാം. 5 മിനിറ്റ് കൊണ്ടാണ് വിസ കിട്ടുക, ഓൺലി 5 മിനിറ്റ് നിങ്ങൾ ഓൺലൈനിൽ കൂടി അപേക്ഷ കഴിഞ്ഞാണ് വിസ കിട്ടുക. എനിക്ക് തോന്നുന്ന ഇത്രയും എളുപ്പത്തിൽ വിസ കിട്ടുന്ന വേറെ രാജ്യം ഇല്ല. അത് ആ ഒരു നേരെ എല്ലാ കഥകളിലും ഒരു ട്വിസ്റ്റ് ആയിട്ട് മാറി മറിഞ്ഞു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യത്തിന്റെ വിസ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യത്തിന് ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് വിസ കിട്ടും. മൊബൈൽ ഇരുന്നുകൊണ്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വിസ കിട്ടും, അത് ഒരു കൊല്ലത്തെ മൾട്ടിപ്പിൾ വിസ കിട്ടും. അപ്പോ സൗദി ഭയങ്കര ഫ്രണ്ട്ലി ആയി. ഇപ്പൊ നമുക്ക് സൗദിയിലേക്ക് വരുന്നെങ്കിലും പഴയ പോലെ ഒന്നും പേടിക്കേണ്ട, എല്ലാം ഫ്രണ്ട്ലി ആണ്, വളരെ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ പണ്ടൊക്കെ സൗദിയിൽ വരുമ്പോ ഇല്ല നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കാണുമ്പോൾ ഒരു പേടിയാവും, ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും. ഇപ്പൊ അന്നും പഠിക്കുന്നു നമ്മൾ എവിടെ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ആ രാജ്യത്തുണ്ടല്ലോ നമുക്ക്, എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാതായി. അങ്ങനെ ഏകദേശം 250 കിലോമീറ്റർ ഓടിയിട്ടാകുമ്പോ ഞങ്ങൾക്ക് ചെറിയൊരു മനസ്സിന് മാറ്റം വന്നു. ഞങ്ങൾ എന്താക്കിയ ഇറാഖി റെസ്റ്റോറന്റ് അൽകോബറിൽ ഇതുവരെ അവിടെ കഴിച്ചില്ല, അങ്ങനെ അങ്ങോട്ട് തിരിച്ചേട്ടാ. ഇനി ഇറാഖി ഈ റെസ്റ്റോറന്റ് ലുക്ക് കണ്ട, ഒറ്റ ബിൽഡിംഗിലാണ് നിൽക്കുന്നത്, റെസ്റ്റോറന്റ് ഒരു പോളി റെസ്റ്റോറന്റ് ആണ്. ഇതിന്റെ പുറത്തുള്ള കാഴ്ച ഒറ്റൊരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന ഈ റെസ്റ്റോറന്റ് ഇറാഖി ആണ് കേട്ടാ, ഇറാഖി ഫുഡാണ്. എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനകത്ത് കയറുന്നത്, ഒന്ന് കയറി നോക്കാം. നല്ല റോയൽ റുക്കുള്ള റെസ്റ്റോറന്റ് ആണ് ഗൈസ്, എൻട്രി കണ്ട വയലറ്റ് കാർപ്പറ്റ് ആണ് ഗൈസ്. ഇനി കൂടുതൽ ക്യാമറ ഒന്നും അങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല, ബഹ്റൈമല്ല സൗദിയാണ്, നിയമം വേറെയാണ്, ശരിയത്താണ്, ചിലപ്പോൾ തല പോകും ഗൈസ്. അതിവിശാലമായ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. എത്രയോ സ്പേസ് ബൈ 3 നിലയിലാണ്, തായും മുകളിലും 3 നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഇറാഖി ആണ് ഇതിൻ്റെ ഓണർ, ഇറാഖി ഫുഡാണ്. എന്തായാലും എല്ലാവരും വിശന്ന് പൊരിഞ്ഞു കിടക്കുകയാണ്. ഏകദേശം ഞങ്ങൾ 250 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നാണ്. അടിപൊളി ആംബിയൻസ് ആണ് ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ ഭയങ്കര വിഷമമുണ്ട്. എന്തായാലും മെനു എത്തിയിട്ടുണ്ട് എല്ലാവരും, അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ഫുഡ് നമുക്കിന്ന് ഓർഡർ ചെയ്യും. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓർഡർ ചെയ്യും, ഉസ്മാൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ആൻറ്റീൻ്റെ എല്ലാ ഇഷ്ടത്തിന് അവരവർ ഓർഡർ ചെയ്തിട്ട് ഇപ്പം മിക്സായി കേൾക്കും. അപ്പോൾ ഓർഡർ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഗൈസ്. ഇവർക്കാണെങ്കിലോ ചൈനക്കാർക്കാണെങ്കിൽ ഫുഡ് ഫുള്ള് ടേബിളിൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഉസ്മാൻ
മന്തിയാണ് ഓർഡർ ചെയ്തത്. ഉസ്മാന്റെ ഡ്രിങ്ക് ഫുഡാണ്, മട്ടൻ മന്തി. അങ്ങനെ എല്ലാ ഫുഡും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇനി സംസാരിക്കാൻ പറ്റില്ല. ഇനി ഫുഡ് അടിയുടെ സമയമാണ്, നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റ് കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണും, നിങ്ങൾ എപ്പോഴെങ്കിലും അൽക്കോബറിൽ വരുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരിക. പക്ഷേ ഇത്രയ്ക്ക് ഈശോ കൊള്ളും, എന്നാലും വയർ നിറച്ചും കഴിക്കാം ഗൈസ്. അങ്ങനെ ഉസ്മാൻ്റെ ഏറ്റവും വില കൂടിയ ഒരു മന്തി എത്തി ഗൈസ്. മന്തിയല്ല, അതിൻ്റെ വേറെന്തോ പേരുണ്ട്, ഇറാഖിയിൽ എന്തോ ഒരു പേരുണ്ട്, എന്തോ ഒരു പേരുണ്ട്. എന്തായാലും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നിങ്ങൾ, ഞങ്ങൾ ഒന്ന് ഫുഡ് ആസ്വദിക്കട്ടെ, നിങ്ങൾ കണ്ടാസ്വദിക്കൂ. ഓക്കെ ഗൈസ്. ഒരുപാട് സാധനം ഓർഡർ ചെയ്ത് ഗൈസ്, അടിപൊളി വെന്ത മന്തിയാണ്. പിന്നെ മട്ടൻ ലിവർ വാങ്ങിച്ച് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു. പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഗൈസ്. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പേടിയാണ് ഗൈസ്. റെസ്റ്റോറൻറ്റ് ഫുൾ അറബിക്കാണ് ഗൈസ്, നമ്മൾ ആരുമില്ല ഗൈസ്. അങ്ങനെ ഞാൻ അവക്കോട എടുത്ത് ജ്യൂസ്, ഉസ്മാൻ പൈനാപ്പിൾ എടുത്ത്, ആൻറ്റി ഓറഞ്ച് എടുത്ത്, ജാഫർ വാട്ടർമെലൻ. അങ്ങനെ ഒന്ന് തീരുന്നതിന് മുമ്പ് മറ്റേ ഫുഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ രാത്രി 11 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ച് ബഹ്റൈനിലെത്തി ഗൈസ്. വയറ് ഫുള്ളാണ് ഗൈസ്, ഉറക്കം വരുന്നു ഗൈസ്. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്ന പേരേക്കും ബൈ ബൈ. ഇവിടുന്ന് നെറ്റ് ഓണാക്കാൻ പറ്റുമോ?